शांतिस किचन शांतिस किचन शांतिस किचन शांतिस किचन शांतिस किचन शांतिस किचन हेलो നമസ്കാരം. ഇന്നത്തെ താരം വൻപയറാണ്. അപ്പോ ഇന്ന് വൻപയർ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ട്ടോ, ഒരു മെഴുകുവരട്ടി. ഈ വൻപയർ മെഴുകുവരട്ടിക്ക് എന്താ ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഴിയേ പറഞ്ഞു തരാം. ഇത് ഞാൻ ഒരു മണിക്കൂറിൽ കൂടുതൽ കുതിർത്തതാണ്. ഇപ്പൊ തന്നെ നമുക്കത് കണ്ടറിയാം, ചെറുതായിട്ട് ഇത് ഓരോന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഞെങ്ങുന്നുണ്ട്. നമ്മൾ വൻപയർ അപ്പൊ തന്നെ എടുക്കുന്നതിന് പകരം കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്ത് കിട്ടും. ഇത് ഞാൻ ഒരു ഗ്ലാസ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വൻപയർ ആണ് എടുത്തിരിക്കുന്നത്, കുതിർത്തതാണ്. ഒരു മണിക്കൂറിൽ കൂടുതൽ ഇത് ഞാൻ വച്ചിട്ടുണ്ട്. ആ വൻപയറാണിത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മെഴുക്കുരട്ടിക്കൊക്കെ വേവാൻ പാകത്തിന്, വൻപയർ ആകുമ്പോൾ കുറച്ച് വേവ് ഉണ്ടാവും. ഇപ്പൊ ഉപ്പൊന്നും വരണ്ട, തൽക്കാലം ഇത് വേവിച്ച് എടുക്കുക. പിന്നീട് എന്താണ് ഇതിൽ ചേർക്കുന്നതെന്ന് ഇതിന്നിട്ട് പറയാം. ഒരു 3 വിസില്, അതിൽ കൂടുതലായ കുഴഞ്ഞു പോവും. ഓരോരുത്തരുടെയും കുക്കറിന്റെ ഒക്കെ ഒരു ഇതനുസരിച്ച് വേണം കേട്ടോ. പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കുക്കറിൽ 3 വിസില് വരുന്നവരെയും വച്ചാൽ മാത്രമേ ഇത് ശരിയായി കിട്ടുള്ളൂ. അപ്പൊ ഒരു 3 വിസില് വരുന്നത് വരെ ഞാൻ ഇതൊന്ന് വേവിച്ച് പറ്റിച്ചെടുക്കട്ടെ കേട്ടോ. വൻപയർ അങ്ങനെ അടുപ്പത്തിരുന്ന് വേവുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സംഭവം കൂടി ഇതിൽ ചേർക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോൾ ആ കായിൽ നിന്നും മാറ്റിയ അതിന്റെ തൊലിയാണ്. ഈ തൊലി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ വൻപയറിൽ ചേർക്കും. കിടു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടു ടേസ്റ്റ് ആണ്. അങ്ങനത്തെ വൻപയർ വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കണ്ടല്ലോ, നന്നായി വെന്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം എന്താ ബാക്കി ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇത്രയുള്ള വേവ് മതി. അതായത് ഒരുപാടങ്ങ് വെന്ത് കലങ്ങി പോവാത്ത ഈ ഒരു അവസ്ഥ. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 മുറി സവോള ചെറുതായിട്ട് അരിഞ്ഞത്. 1-2 ഗ്ലാസ് വൻപയറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞതും 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം കറിവേപ്പില, വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു കുത്തലും മണം ഉണ്ടല്ലോ, ആ ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു കാര്യം ഇതിലേക്ക് ചേർക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതെ, കായുടെ തൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. വൻപയറിന്റെ കൂടെ തന്നെ നമ്മൾ ഇത് വേവിക്കാൻ പാടില്ല. വൻപയറിന്റെ കൂടെ വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അലിഞ്ഞു പോകും. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ഉള്ളി ചെറുതായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ കായ് ചെറുതായിട്ട് അരിഞ്ഞതെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിന് ചെറിയ ഒരു മൂപ്പുണ്ട്. വൻപയർ നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഇതൊന്ന് മൂക്കട്ടെ. നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ കായിലെ തന്നെ വെള്ളം ഒന്ന് ഊറി വരും. ഒന്ന് തീ കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് മതി, അത് ശരിക്കും വെന്ത് കിട്ടും. 2-3 മിനിറ്റ് കഴിഞ്ഞു, ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്നും ചേർത്തില്ല. ഓൾറെഡി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ചെറുതായിട്ട് ഊറി വന്ന വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയൊക്കെ അതിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ല, ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയർ ഞാൻ ഊറ്റി വച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോളം ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എരിവിന് വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. കാരണം വൻപയറിലൊന്നും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ കായുടെ തൊണ്ടിൽ ചേർത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ കഞ്ഞിക്ക് കൂടെയാണെങ്കിലും ഈവൻ ചോറിൻ്റെ കൂടെയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാട്ടോ ഇത്. ഇനിയപ്പോൾ നമ്മൾ കായ് മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കായുടെ തൊണ്ടിങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് നല്ലതാണോ എന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ.
നമ്മുടെ വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടാകുന്ന കായാണെങ്കിൽ, നാടൻ കായകളൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാം. പരത്തൻ കായ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ നമ്മൾ എന്ത് വളമിട്ടിട്ടാണ് എന്തൊക്കെ എല്ലാവരും പറയുന്നത് എന്താ പോയിസൺ ആണ്. അപ്പം അതുകൊണ്ട് പച്ചക്കറി കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കായയുടെയൊക്കെ തൊണ്ട് വളരെയധികം പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഇന്ന് ഇങ്ങനെ ചേർത്ത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കായയുടെയും ആ ഒരു മുളകിൻ്റെയൊക്കെ ഒരു സത്ത് ഇറങ്ങുക എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ അത് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണയും അതുപോലെ ചേർത്ത വെളുത്തുള്ളിയും ഇടിച്ച മുളകിൻ്റെ ആ ഒരു സത്തും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കായയുടെ തൊണ്ടിലും അതുപോലെ തന്നെ വൻപയറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇത് കാണുന്ന ആ ഭംഗി പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഉച്ചയ്ക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഈവൻ നമ്മുടെ സദ്യാസമയത്തെ ഒരു മെഴുക്കുവരട്ടി എന്നുള്ള ഒരിതിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ അന്ന് അവിയലുണ്ടാക്കും, തോരനുണ്ടാക്കും ഒക്കെ ചെയ്യും. ഇതുപോലെ കായയുടെ ഒക്കെ തൊണ്ട് ബാക്കി വരുന്നത് കൊണ്ട് കളയാതെ നമുക്കിതുപോലെ ഒരു മെഴുക്കുവരട്ടി സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പുതുതായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എളുപ്പപ്പണികൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വിഭവവുമായി കാണുന്നത് വരെ യു ഓൾ ടേക്ക് കെയർ. ബൈ ബൈ.